പ്രിയ പരശകർക്ക് സൗദി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുന്നത് മൊബൈലി പേ ഡിജിറ്റൽ വാലറ്റിനെ കുറിച്ചാണ്. മൊബൈലി പേ ഡിജിറ്റൽ വാലറ്റിനെ കുറിച്ച് ഞാൻ വളരെ നേരത്തെ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. എങ്കിലും 2024 ആയപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നതുകൊണ്ട് ഞാൻ വീഡിയോ മാറ്റി ചെയ്യുകയാണ്. മൊബൈലി പേ ഡിജിറ്റൽ വാലറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച ഓഫറുകൾ പ്രൊവൈഡ് ചെയ്യുന്ന നല്ലൊരു ഡിജിറ്റൽ വാലറ്റാണ് മൊബൈലി പേ എന്നുള്ളത്. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് ആദ്യമായി നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് 35 രൂപ ക്യാഷ് ബാക്കും മൊബൈലി പേ വഴി മൊബൈലിൽ ബില്ലടക്കുന്നവർക്ക് 10 രൂപ ക്യാഷ് ബാക്ക് വേറെയും ലഭിക്കുന്നുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ മൊബൈലി പേ ഡിജിറ്റൽ വാലറ്റ് എങ്ങനെ രജിസ്റ്റർ ചെയ്യാനാണ് കാണിക്കുന്നത്. തുറന്നുള്ള വീഡിയോയിൽ മൊബൈലി പേയിലേക്ക് പണം ആഡ് ചെയ്യുന്നതും നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നതെല്ലാം തന്നെ കാണിക്കുന്നതാണ്. നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുന്നവർക്കുള്ള 35 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കാൻ വേണ്ടി ആ വീഡിയോ നിർബന്ധമായിട്ട് കാണുക. വീഡിയോ ലിങ്ക് ഞാൻ കമൻറ്റ് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നതാണ്. മൊബൈൽ പേ വളരെ സിമ്പിളായി രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റു വാച്ചുകളെ പോലെ തന്നെ മൊബൈൽ പേ രജിസ്റ്റർ ചെയ്യുന്നതിന് നമ്മുടെ ഇക്കാമയുള്ള മൊബൈൽ നമ്പറും അബ്ഷറും നഫാദും നമ്മുടെ നാഷണൽ അഡ്രസ്സും അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ പേ രജിസ്റ്റർ ചെയ്യാൻ ആരംഭിക്കാം. ഞാൻ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുള്ള മൊബൈൽ പേ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് മൊബൈൽ പേ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്യാം. വീഡിയോ കിടക്കുന്നതിന് മുമ്പായതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നതുപോലെ ഞാൻ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലോ കാണുന്ന ആളുകളാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് നേരെ വീഡിയോ കിടക്കാം. മൊബൈലി പേ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായിട്ടുണ്ട്. ആപ്ലിക്കേഷൻ ലിങ്ക് ആ വീഡിയോയ്ക്ക് താഴെ നൽകിയിട്ടുണ്ട്. അതുവഴി ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഓപ്പൺ ചെയ്യുക. ആദ്യ തവണ മൊബൈലി പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ലൊക്കേഷൻ ആക്സസ് ചോദിക്കുന്ന പോപ്പ് ബോക്സ് വരുന്നതാണ്. ഇതിൽ വൈൽ യൂസിംഗ് ദ ആപ്പ് എന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാം. അടുത്തായി കൊണ്ട് വെൽക്കം ടു മൊബൈലി പേ എന്നുള്ളൊരു പേജ് വരുന്നതാണ്. ഇവിടെ മൊബൈൽ നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മുടെ സൗദി മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുക. നാം എൻ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ നമ്മുടെ ഇക്കാമ എടുത്ത നമ്പർ ആയിരിക്കേണ്ടതുണ്ട്. പാസ്പോർട്ട് എടുത്ത നമ്പറോ മറ്റാരുടെ പേരിലെ നമ്പറോ ഉപയോഗിച്ചുകൊണ്ട് മൊബൈലി പേ എന്നല്ല മറ്റേത് ഡിജിറ്റൽ വാലറ്റും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതല്ല. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യുമ്പോൾ 0 ആവശ്യമില്ല. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തായിക്കൊണ്ട് പേഴ്സണൽ ഡീറ്റെയിൽസ് ചോദിക്കുന്ന പേജ് വരുന്നതാണ്. ഇവിടെ കാണുന്ന ഐ ഡി നമ്പർ എന്നുള്ള കോളത്തിൽ നമ്മുടെ ഇക്കാ നമ്പർ എൻ്റർ ചെയ്യുക. ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഉടനെ തന്നെ വെരിഫിക്കേഷന് വേണ്ടി ഒ ടി പി ലഭിക്കുന്നതാണ്. ലഭിച്ച ഒ ടി പി എൻ്റർ ചെയ്ത് വെരിഫൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നഫാദ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇവിടെ കാണിച്ചിട്ടുള്ള നമ്പർ നഫാദ് ആപ്ലിക്കേഷൻ കൺഫേം ചെയ്യേണ്ടതാണ്. നമുക്കിവിടെ കാണുന്ന ഗോ ടു നഫാദ് ആപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നഫാദ് ആപ്ലിക്കേഷനിലേക്ക് പ്രവേശിക്കാം. അല്ലെങ്കിൽ നഫാദ് ആപ്ലിക്കേഷൻ നമ്മൾ ഓപ്പൺ ചെയ്യാം. നഫാദ് ആപ്ലിക്കേഷൻ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവർ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാനുള്ള വിഷയത്തിൽ വളരെ വിശദമായ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് സൗദി ടിപ്സ് ചാനലിൽ കാണാവുന്നതാണ്. നഫാദ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ റിക്വസ്റ്റ് ഒന്നും വിളിക്കാതെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ കാണിച്ചിട്ടുള്ള 3 സെറ്റ് നമ്പറിൽ നിന്നും മൊബൈലിൽ പേ കാണിച്ചിട്ടുള്ള നമ്പർ ഏതാണോ ആ നമ്പർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നഫാദ് ആപ്ലിക്കേഷൻ നേരത്തെ സെറ്റ് ചെയ്തിട്ടുള്ള പിൻ നമ്പർ എൻ്റർ ചെയ്യുക. ഉടൻ തന്നെ ഫേസ് വെരിഫിക്കേഷൻ വരുന്നതാണ്. അല്പം അടുത്തേക്ക് മൊബൈൽ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ഇത് റൗണ്ട് ഷേപ്പിലേക്ക് മാറുന്നതായി കാണാൻ സാധിക്കും. ശേഷം താഴെ കാണുന്ന ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ റിക്വസ്റ്റ് കംപ്ലീറ്റ് എന്നുള്ളൊരു പോപ്പ് ബോക്സ് വരുന്നതാണ്. ഇതൊക്കെ മൊബൈലി പേ ആപ്ലിക്കേഷനിലേക്ക് പോയി നോക്കാം. ശേഷം അല്പസമയം വെയിറ്റ് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നതാണ്. അടുത്തേക്കൊണ്ട് കോൺടാക്ട് ഇൻഫോർമേഷൻ ചോദിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഇമെയിൽ അഡ്രസ് എൻ്റർ ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നാഷണൽ അഡ്രസ് ചോദിക്കുന്ന പേജ് വരുന്നതാണ്. ഇവിടെ നാഷണൽ അഡ്രസ് ഡീറ്റെയിൽസ് നൽകേണ്ടതുണ്ട്. ബിൽഡിംഗ് നമ്പർ, സ്ട്രീറ്റ് നെയിം, സിറ്റിയുടെ പേര്, ഡിസ്ട്രിക്റ്റിൻ്റെ പേര്, പോസ്റ്റൽ കോഡ്, അഡീഷണൽ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ കാണുന്ന പിക്ക് ഫ്രം മാപ്പ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മൾ അഡ്രസ് മാപ്പിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനത് സെലക്ട് ചെയ്യുന്നു. ശേഷം തുറന്നു തരുന്ന മാപ്പിൽ നിന്നും നമ്മൾ താമസിക്കുന്ന കൃത്യമായിട്ടുള്ള ബിൽഡിംഗ് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്കിത് സൂം ഔട്ട് ചെയ്യാനും സൂമിംഗ് ചെയ്യാനെല്ലാം സാധിക്കുന്നതാണ്. നാം താമസിക്കുന്ന ബിൽഡിംഗ് സെലക്ട് ചെയ്തതിന് ശേഷം കൺഫേം ലൊക്കേഷൻ ക്ലിക്ക് ചെയ്യുക. ഓട്ടോമാറ്റിക്കായി ബിൽഡിംഗ് നമ്പറും സ്ട്രീറ്റ് നെയിമും അഡീഷണൽ നമ്പറും വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചുകൊണ്ട് എല്ലാം തന്നെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അതിനുവേണ്ടി ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാം. ഗൂഗിൾ മാപ്പിൽ നമ്മൾ നിൽക്കുന്ന കൃത്യമായിട്ടുള്ള സ്ഥലം സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ താമസിക്കുന്ന ബിൽഡിംഗ് കൃത്യമായി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ആയിക്കൊണ്ട് അഡ്രസ് ഡീറ്റെയിൽസ് വരുന്നതാണ്. ഇവിടെ നമുക്ക് ആദ്യമായി കാണുന്ന നമ്പർ ആയിരിക്കും ബിൽഡിംഗ് നമ്പർ. അതിനുശേഷം വരുന്ന നമ്പർ അഡീഷണൽ നമ്പറാണ്. പിന്നീട് വരുന്ന 6-അക്ക നമ്പർ പോസ്റ്റൽ കോഡായിരിക്കും. അതുപോലെ തന്നെ സ്ട്രീറ്റ് നെയിം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ മൊബൈൽ പേയിലേക്ക് ആഡ് ചെയ്യാം. ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അടുത്തായിക്കൊണ്ട് മൊബൈൽ പേയിലേക്ക് ലോഗിൻ ചെയ്യാനുള്ള പാസ്കോഡ് ചോദിക്കുന്നുണ്ട്. നമുക്കിവിടെ പാസ്കോഡ് സെറ്റ് ചെയ്യാം. 6-അക്ക നമ്പറാണ് സെറ്റ് ചെയ്യേണ്ടത്. ആദ്യം കാണുന്ന എൻ്റർ പാസ്കോഡ് എന്നുള്ള കോളത്തിൽ എൻ്റർ ചെയ്യുന്ന അതേ പാസ്കോഡ് തന്നെ കൺഫേം ചെയ്യാൻ വേണ്ടി 2-ാമത്തെ കോളത്തിലും എൻ്റർ ചെയ്യേണ്ടതാണ്. പാസ്കോഡ് സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, തുടർച്ചയായി വരുന്ന നമ്പറുകൾ പാസ്കോഡ് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. അതുപോലെ 1, 2, 3, 4, 5, 6 അങ്ങനെയും നമ്പർ നൽകാൻ പറ്റുന്നതല്ല. വ്യത്യസ്തമായിട്ടുള്ള പാസ്വേഡ് നൽകിയതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആക്ടിവേറ്റ് യുവർ അക്കൗണ്ട് എന്നുള്ളൊരു പേജ് വന്നിട്ടുണ്ട്. ഇവിടെ ഇൻകം റേഞ്ച് ചോദിക്കുന്നുണ്ട്. നമുക്ക് ലഭിക്കുന്ന സാലറി 2000 റിയാൽ വരെയാണെന്നുണ്ടെങ്കിൽ 1-ാമത്തെ സെലക്ട് ചെയ്യാം. അതിന് മുകളിലേക്ക് ആണെന്നുണ്ടെങ്കിൽ 2-ാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ സോഴ്സ് ഓഫ് ഇൻകം ചോദിക്കുന്നുണ്ട്, സാലറി സെലക്ട് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് ചോദിക്കുന്നുണ്ട്, പ്രൈവറ്റ് എന്നുള്ള സെലക്ട് ചെയ്യുക. അതിനുശേഷം പ്രൊഫഷൻ ചോദിക്കുന്നുണ്ട്,
ഇവിടെ പ്രൈവറ്റ് എംപ്ലോയി എന്നുള്ളത് സെലക്ട് ചെയ്യാം. നമ്മുടെ പ്രൊഫഷൻ അതാണ് സെലക്ട് ചെയ്യേണ്ടത്. ശേഷം കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്തതായിക്കൊണ്ട് പ്ലീസ് സെൻറ്റർ പ്രൊമോ കോഡ് എന്നുള്ള പേജ് വരുന്നതാണ്. ഞാൻ വീഡിയോയ്ക്ക് താഴെ പ്രൊമോ കോഡ് നൽകിയിട്ടുണ്ടെങ്കിൽ ആ പ്രൊമോ കോഡ് നൽകുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് ലഭിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ പ്രൊഫൈൽ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് എന്നുള്ള മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താഴെ കാണുന്ന ബാക്ക് ടു ലോഗിൻ പേജ് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലോഗിൻ പേജിലേക്ക് പോകാം. ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടിരുന്ന വെൽക്കം ടു മൊബൈൽ ഇപി എന്നുള്ള പേജിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ മൊബൈൽ നമ്പർ നൽകിക്കൊണ്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഉടനെ തന്നെ ലോഗിൻ ചെയ്യാൻ വേണ്ടി നേരത്തെ സെറ്റ് ചെയ്തുള്ള പാസ്വേഡ് ചോദിക്കുന്നതാണ്. പാസ്വേഡ് എൻ്റർ ചെയ്ത് സൈൻ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അല്പസമയത്തിനകം മൊബൈൽ ഇപിയുടെ ഹോം സ്ക്രീനിലേക്ക് എത്തുന്നതാണ്. മൊബൈൽ ഇപി തുറന്നു വരുമ്പോൾ തന്നെ ഇതുപോലെ വിസ കാർഡിന്റെ ഒരു പോപ്പ് ബോക്സ് വരുന്നതാണ്. നമുക്ക് തൽക്കാലം ഇത് ഡിസ്മിസ് ചെയ്തുകൊണ്ട് ഈ പോപ്പ് ബോക്സ് ഒഴിവാക്കാം. ഇപ്പോൾ കാണുന്നതാണ് മൊബൈൽ ഇപിയുടെ ഹോം സ്ക്രീൻ. ഏറ്റവും മുകളിലായിക്കൊണ്ട് നമ്മുടെ പേര് കാണാം. അതിന് താഴെ മൈ ബാലൻസ് എന്നുള്ളത് 0 എന്ന് കാണിക്കുന്നുണ്ട്. ബാലൻസ് ആഡ് ചെയ്യാനുള്ള ആഡ് മണി എന്നുള്ള ബട്ടൺ കാണാവുന്നതാണ്. ആഡ് മണി ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പണം ആഡ് ചെയ്യാൻ വേണ്ടി ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം. ബാങ്ക് ട്രാൻസ്ഫർ ഉപയോഗിക്കാം. മൊബൈൽ സിം ഉപയോഗിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ മൊബൈലിലുള്ള നിക്കാത്തി പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടും പണം ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സർവീസസിലാണെങ്കിൽ ട്രാൻസ്ഫർ ടു കോൺടാക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മൊബൈൽ പേ എന്ന് മൊബൈൽ പേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷനാണിത്. നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാൻ ഇന്റർനാഷണൽ ട്രാൻസ്ഫർ ഉണ്ട്. അതുപോലെ തന്നെ മൊബൈലിൽ ബില്ലടക്കാനുള്ള മൈ മൊബൈൽ ഓപ്ഷൻ കാണാവുന്നതാണ്. സദാദിന്റെ ഓപ്ഷൻ ഉണ്ട്. റിക്വസ്റ്റ് മണി ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ ധാരാളം ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതാണ്. മൊബൈൽ പേ വഴി നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്ന പ്രൊമോകൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ 35% ക്യാഷ് ബാക്കും ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മൊബൈലിൽ ബില്ലടക്കുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കുന്ന പ്രൊമോകൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ 10% ക്യാഷ് ബാക്ക് വേറെയും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് മൊബൈൽ പേ ഡിജിറ്റൽ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത വീഡിയോയിൽ മൊബൈൽ പേയിലേക്ക് എങ്ങനെ പണം ആഡ് ചെയ്യാം, എങ്ങനെ നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യാം തുടങ്ങി ഞാൻ കാണിക്കുന്നതാണ്. നാട്ടിലേക്ക് പണം ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ കാണിച്ചിട്ടുള്ള പ്രൊമോകൾ നൽകുകയാണെന്നുണ്ടെങ്കിൽ 35% ക്യാഷ് ബാക്ക് എനിക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ മൊബൈൽ പേ ബന്ധപ്പെട്ട് ചെയ്തുള്ള വീഡിയോസ് എല്ലാം തന്നെ ഒരു പ്ലേലിസ്റ്റായി മുകൾ ലൈവ് ബട്ടണിലും കമൻറ്റ് ഡിസ്ക്രിപ്ഷൻ നൽകുന്നതാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾക്ക് വീഡിയോ പ്രയോജനപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, സൗദി അറബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ വീഡിയോ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലോ ടിക്ടോക്കിലാണെന്നുണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.